പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ബാത്കോൾ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബൈബിൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇടയ്ക്ക് അല്പം ബ്രേക്ക് ഉണ്ടായി, ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. ഇനി നമുക്ക് തുടർന്ന് മുന്നോട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ 26-ാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനുഷ്യകഥയുടെ ഏറ്റവും ഏറ്റവും മൂർത്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പിന്നീടുള്ള എല്ലാ ദൈവശാസ്ത്ര ചിന്തകളെയും സ്വാധീനിക്കുന്ന, അതിൻ്റെ കേർണലായി കിടക്കുന്ന, മർമ്മമായി കിടക്കുന്ന ഒരു അധ്യായമാണ് 3-ാമത്തെ അധ്യായം. ഈ 3-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യൻ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ ആദവും ഹവ്വായും ഏദൻ തോട്ടത്തിൽ ദൈവത്തോടുകൂടെ സന്തോഷമായി ജീവിക്കുന്ന ആ കഥ അങ്ങനെ പുരോഗമിക്കുകയാണ്. എന്നാൽ ആ കഥയിലൂടെ നമ്മൾ നടക്കുമ്പോൾ അധിക നാള് ഈ മനുഷ്യർക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആനന്ദത്തോടെയും ഒന്നും ആകാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തുന്നു. വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം തന്നെ കണ്ട് സന്തോഷിക്കുക ആനന്ദിക്കുകയും ചെയ്ത ഏദൻ തോട്ടത്തിലേക്ക് തിന്മ വളരെ പെട്ടെന്ന് എന്ന വണ്ണം നിലച്ചിരിക്കാത്ത നേരത്ത് തിന്മ വരികയാണ്. ആ കടന്നു വന്ന തിന്മ മനുഷ്യ ജീവിതത്തെ ഒരു ദുഃഖപര്യവസായി ആക്കുന്നു, അല്ലെങ്കിൽ അതൊരു വല്ലാത്ത ട്രാജഡിയാക്കി മാറ്റിക്കളയുന്ന ഒരു സംഭവമായി മാറുകയാണ്. മനുഷ്യജീവിതം അങ്ങനെ കുലങ്കഷമായും മുഴുവനുമായും ട്രാജഡി ആകുന്നുണ്ടോ എന്ന ഒരു പരിശോധനയും കൂടെ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ മനുഷ്യകഥയുടെ മർമ്മപ്രധാനമായ ആ ഭാഗത്തിലേക്കാണ് 3-ാം അധ്യായം നമ്മെ ക്ഷണിക്കുന്നത്. വളരെ ശ്രദ്ധയാർന്ന ചിന്തകളും ദൈവശാസ്ത്രപരമായ പഠനങ്ങളും എല്ലാം ഈ അധ്യായം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ സമയവും വളരെയേറെ ചിന്തകളും ധ്യാനവും നമുക്ക് ഈ പഠനത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ടെക്സ്റ്റുവൽ സ്റ്റഡിയിലേക്ക് പോയിട്ട് വചനത്തിൻ്റെ ആ വാക്കുകളെ ഒന്ന് അടുത്ത് കണ്ടിട്ട്, വചനത്തെ പദാനുപദമായി ഒന്ന് അടുത്ത് കണ്ടിട്ട് എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്, ഇത് നമ്മോട് പ്രത്യേകമായി എന്താണ് സംവേദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലം മുഴുവൻ പറഞ്ഞാലും തീരാത്ത ചിന്തകൾ ഈ വചനഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല തരത്തിലുള്ള ചിന്തകളും പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും തുടർന്നുള്ള വെളിപാട് പുസ്തകം വരെ കിടക്കുന്ന വ്യാഖ്യാനങ്ങളും ചിന്തകളെല്ലാം ഇതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ആശയങ്ങളും എല്ലാം ഉരുത്തിരിയാൻ കാരണമുള്ള സാധ്യതയുള്ള ഒരു ഭാഗമായി ഈ ടെക്സ്റ്റിനെ നമ്മൾ കാണുമ്പോൾ അപ്പോൾ വളരെ ശ്രദ്ധയോടെ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ എന്നുള്ള മട്ടിൽ നമുക്ക് ഈ വചനത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ ആദ്യം കാണുന്നത് ആദ്യത്തെ വാക്യം തന്നെയാണ്, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ഒരു പുതിയ കഥാപാത്രം വളരെ വേഗം അങ്ങ് കടന്നു വരികയാണ്, ഒരു സർപ്പം. ദൈവകൽപ്പന ലംഘിക്കാനായിട്ട് മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന സർപ്പത്തിന്റെ രൂപത്തിൽ വരുന്ന സാത്താനാണ് ഈ കടന്നു വരുന്നത് എന്ന് എല്ലാവരും വ്യാഖ്യാനിക്കുന്നു. അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം സർപ്പം ഒരു കേവല സൃഷ്ടിയാണ്. ഈ സർപ്പം മനുഷ്യനെ മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായിട്ടൊക്കെ അവനെ നയിക്കണമെങ്കിൽ അതൊരു കേവല സർപ്പം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയാകാൻ സാധ്യതയില്ല എന്ന് നമുക്കെല്ലാം ഒറ്റ നോട്ടത്തിലെ ഒറ്റ അവന്റെ വാ തുറക്കുമ്പോഴേ നമുക്കറിയാനായിട്ട് സാധിക്കും. പക്ഷെ നന്മതിന്മകൾ തിരിച്ചറിയാൻ ഉള്ള കഴിവില്ലാതിരുന്ന ആദത്തിനും ഹവായിക്കും മാത്രം അത് പെട്ടെന്ന് അവന്റെ കൗശലം മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അല്ലെങ്കിൽ സർപ്പത്തിന്റെ കൗശലത്തിന്റെ പിറകിൽ കിടക്കുന്ന ഒരു പൈശാചിക കൗശലത്തെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെ നമ്മൾ ഈ സർപ്പത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുകയാണ്. എന്താണ് ഈ സർപ്പത്തിന്റെ പ്രത്യേകത? സർപ്പം ഏൻഷ്യൻ നിയർ ഈസ്റ്റില്
സുമേറിയൻ കഥകളിലും അതുപോലെ മെഡിറ്ററേനിയനോട് അടുത്ത് ചേർന്ന മധ്യധരണി ആഴിയോടടുത്തുള്ള ആ സംസ്കാരങ്ങളിലെല്ലാം എന്താണ് ഈ സർപ്പത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ സർപ്പത്തെ എങ്ങനെയാണ് അവർ കണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം യശോദനയും പറയുന്നുണ്ട് സർപ്പം വലിയ വിവേകമുള്ള ഒരു ജീവിയാണ്, സർപ്പത്തെ പോലെ വിവേകമുള്ളവരാകൂ എന്നൊക്കെ ഈശോ നമ്മോടും പറയുന്നുണ്ട്. നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകളാകുക, പ്രാവുകളെ പോലെ നിഷ്കളങ്കരാകുക. അപ്പൊ ഈ സർപ്പം വളരെ വിവേകമുള്ള ഒരു ജീവിയാണ് എന്ന് ദൈവവചനത്തിൽ ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ സർപ്പത്തെ അല്പം ഒരു മിസ്റ്റിക്കൽ ചിന്തയോടെ, അല്പം ഒന്ന് ഭയത്തോടെ, അല്പം ഒന്ന് പേടിയോടെ മനുഷ്യരെല്ലാം കാണുന്നതിന്റെ കാരണം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സർപ്പവിഷം നമുക്കറിയാം മനുഷ്യജീവന് മാരകമാണ്. അതുകൊണ്ട് അവന്റെ ദംശനം നമ്മെ മരണത്തിലേക്ക് പറഞ്ഞയക്കും. അതുകൊണ്ടാണ് നമുക്ക് സർപ്പത്തെ ഭയം. അപ്പോൾ മരണത്തിന്റെ ദൂതനായിട്ട് അവനെ കാണാൻ കാരണം അവനിൽ ഉൾച്ചേർന്നിരിക്കുന്ന അവന്റെ തന്നെ വിഷമാണ്. മനുഷ്യന് അവൻ വിഷമായി മാറാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം അവൻ വിഷം കൊടുത്ത് അവയെ കൊല്ലുന്നു എന്നുള്ള ഒരു അറിവ് നമുക്കവനെ അല്പം ഭയത്തോടെ കാണാനായിട്ട് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന്, ഒരിക്കലും അടയാത്ത കണ്ണുകളാണ് അവനുള്ളത്. ഐലിഡ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനെപ്പോഴും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഓൾവേസ് സ്റ്റേഴ്സൻറ്റ്, വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന കണ്ണുകൾ, അത് ജാഗ്രതയുടെയും വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒക്കെ മൂർത്ത രൂപമായിട്ട് അവനെ സങ്കല്പിക്കാനത് കാരണമാകുന്നുണ്ട്. അവന്റെ അടയ്ക്കാത്ത കണ്ണുകൾ, ഒരിക്കലും അടയാത്ത കണ്ണുകൾ, എപ്പോഴും ശ്രദ്ധയോടെ തുറന്നിരിക്കുന്ന കണ്ണുകളാണ്. അതുകൊണ്ട് അവനെ ഒരു അറിവ് തേടുന്ന ജ്ഞാനിയുടെ മൂർത്ത രൂപമാക്കി മാറ്റിയാണ്. മറ്റൊന്ന്, പതുങ്ങിയുള്ള അവന്റെ സഞ്ചാരം, വളരെ പതുങ്ങിയാണ് അവന്റെ സഞ്ചാരം. അതുപോലെ എവിടെയും കയറിപ്പറ്റാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം അവന്റെ കൗശലത്തിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വളരെയേറെ കൗശലമുള്ള, ആ കൗശലത്തിന്റെ പൂർണ്ണതയുള്ള ഒരുവനായിട്ട്. അതുകൊണ്ട് അവൻ കൗശലക്കാരനാണ്. അവന് എവിടെയും നുഴഞ്ഞു കയറാനുള്ള കഴിവുണ്ട്. അവിടെ പാമ്പ് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ തന്നെ പതുങ്ങിയിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അവന് പതുങ്ങിയിരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവൻ കൗശലക്കാരനാണ്. മറ്റൊന്ന്, അവൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ പടം പൊഴിച്ചു കളഞ്ഞുകൊണ്ട് അവന്റെ യൗവനം നവീകരിക്കുന്ന നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അവനെ ഒരു ഇമ്മോർട്ടാലിറ്റിയുടെ, മരണമില്ലാത്തവനാക്കി നമ്മൾ മനസ്സിലാക്കുന്നത്. മരണമില്ലാത്തവനാണ് അവൻ, കാരണം അവന് എന്നും പുതുതായി രൂപപ്പെടാനുള്ള കഴിവുണ്ട്. അവന്റെ പഴയതുകളെല്ലാം കളഞ്ഞിട്ട് അവൻ പുതിയ പുതിയ ഭാവങ്ങളിൽ അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ അവന് ഇറ്റ്സ് എ സൈൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി, നിത്യതയുടെ ഒരു പ്രതീകമായിട്ട് പാമ്പിനെ പല സംസ്കാരങ്ങളും കാണുന്നു. മറ്റൊന്ന്, ലൈംഗികതയുടെയും പ്രത്യുൽപാദനത്തിന്റെയും ഒരു ചിഹ്നമായിട്ട് അവനെ ചിഹ്നപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഫാലിക് സിമ്പിളായിട്ട്, ലൈംഗികതയുടെ സിമ്പിളായിട്ട് എല്ലാ സംസ്കാരങ്ങളിലും. ഇവൻ മനഃശാസ്ത്രത്തിൽ പോലും വളരെയേറെ കൃത്യമായിട്ട് ഈ സർപ്പത്തെ അങ്ങനെ വ്യവച്ഛേദിച്ച് കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യമുള്ളത്, വളഞ്ഞും പുളഞ്ഞുമുള്ള അവന്റെ സഞ്ചാരവും, വളഞ്ഞ് ഉള്ള അവന്റെ വിശ്രമവും, കള്ളത്തരത്തിന്റെയും തിന്മയുടെയും ഇരുട്ടിന്റെയും ഒക്കെ പ്രതീകമാക്കി അവനെ മാറ്റിയിരിക്കുകയാണ്. പിന്നീട് അവന്റെ ഒരു ശ്രദ്ധയുണ്ട്. അവൻ എവിടെ കിടന്നുറങ്ങിയാലും അവന്റെ തല ഒളിച്ചു വെച്ച് കിടന്ന് ഉറങ്ങുന്നു. ശത്രു ആക്രമിക്കുമ്പോൾ ഒരിക്കലും അവന്റെ തലയിൽ മുറിപ്പെടാൻ പാടില്ല. അവന്റെ തല എപ്പോഴും അവൻ ഒളിച്ചു വെക്കുന്നു. അവന്റെ തല അവന് പ്രിയപ്പെട്ടതായിട്ടും പ്രധാനപ്പെട്ടതായിട്ടും അവന് അറിയാവുന്നതുകൊണ്ട് അവൻ തല ഒളിച്ചു വെച്ചാണ് അവൻ വിശ്രമിക്കുന്നത്, അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവൻ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു ജീവിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. തിന്മയുടെയും രഹസ്യാത്മകതയുടെയും ഒരു ജീവിയായിട്ടാണ് മനുഷ്യചിന്തയിൽ സർപ്പത്തെ നമ്മൾ കാണുന്നത്. ഇനി സുമേറിയൻ കഥകളിൽ സാത്താന്റെ പ്രതീകമാണ് ഈ സർപ്പം. മാത്രമല്ല, സർപ്പമാണ് പാതാളത്തിന്റെ അധിനായകൻ എന്ന് സുമേറിയൻ കഥകൾ പറയുകയാണ്. പാതാളത്തിന്റെ അധിനായകൻ സർപ്പമാണ്, അല്ലെങ്കിൽ സാത്താൻ സർപ്പരൂപത്തിലാണ് പാതാളത്തിൽ വാഴുന്നത് എന്ന് സുമേറിയൻ കഥകൾ പറയുന്നു. ഇതിന് മറ്റൊരു കഥ
ഈ പ്രപഞ്ചത്തിന് നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ വേരുകൾക്കിടയിൽ പതുങ്ങിക്കിടക്കുകയോ വേരുകൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങുകയോ ചെയ്യുന്നവനായി സർപ്പത്തെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്നെയാണ് അവന്റെ വാസം. അവൻ അതിന്റെ വേരുകൾക്കിടയിലൂടെ സഞ്ചരിക്കുകയും നടക്കുകയും അതിലേക്ക് ആളുകൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ ആ പഴത്തിൽ നിന്നും ആഹരിക്കുന്നവരുടെ ഉള്ളിൽ അവന്റെ വിഷം കുത്തിവെക്കാനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നൊരു സൂചകം, ഈ ഒരു സൂചന ഈ കഥയുടെ പിറകിൽ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ സർപ്പം എന്ന് പറയുന്നത് ഒരു ബൈബിൾ വായനക്കാരന് ഈ മുന്നറിവുകളെല്ലാം ഉള്ളതുകൊണ്ട് സർപ്പം പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ഒരു അപകടം മണക്കാനായിട്ട് അവന് സാധിക്കുകയാണ്. There is a warning sign. ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. പക്ഷെ നിഷ്കളങ്കരായ ആദത്തിന് ഉപയോഗിക്കും അത് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഫറോയുടെ കിരീടത്തിൽ സർപ്പത്തെ കൊത്തിവെച്ചിരിക്കും നമ്മൾ കാണുകയാണ്. ഈജിപ്ഷ്യൻ ഫറോസിന്റെ ഫറോമാരുടെ കിരീടത്തിൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നത് സർപ്പമാണ്. എന്താണ് ഈ സർപ്പത്തിലൂടെ കാണിക്കുന്നത്? സർപ്പത്തിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. ദൈവങ്ങളുടെ എതിരാളിയായ അഫോസിസ്, അങ്ങനെ ഒരു എതിരാളിയുണ്ട്. അദ്ദേഹത്തിന് പേരിട്ടിരിക്കുന്ന അഫോസിസ് എന്നാണ്. അഫോസിസിനെ സർപ്പമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവർ ദൈവങ്ങളുടെ എതിരാളിയാണ്. ദൈവത്തിന് എതിരെ നിൽക്കാൻ കഴിവുള്ള ഒരുവനാണ് ഈ അഫോസിസ്. അരാജകത്വത്തിന്റെയും ക്രമമില്ലായ്മയുടെയും ഗൂഢതന്ത്രങ്ങളുടെയും ഗൂഢജ്ഞാനത്തിന്റെയും ഒക്കെ പ്രതീകമായി സർപ്പത്തെ ആരാധിച്ചിരുന്ന ആളുകളുണ്ട്. ഒക്കൾട്ട് നോളജ് എന്ന് പറയും, നാഗപൂജ. ഈ നാഗത്തിന് മാണിക്യം സൂക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നും നിധി കൊണ്ടുതരാനുള്ള കഴിവുണ്ടെന്നും സർപ്പത്തിന് പ്രതിയോഗിയെ കൊന്നുകളയാനുള്ള കഴിവുണ്ടെന്നും നിന്നെ ഗൂഢമായി സഹായിക്കാനുള്ള കഴിവുണ്ടെന്നും ഒക്കെയുള്ള ചിന്ത ഈ നാഗപൂജയിൽ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. അങ്ങനെ സർപ്പൻ വാസ് യൂസ്ഡ് ആസ് പൊസസിങ് എ മിസ്റ്റിക്കൽ വിസ്ഡം, ഒരു ഗൂഢജ്ഞാനം, ഒരു ഗൂഢജ്ഞാനം കൊണ്ടുവന്നു തരുന്ന ഒരു ജീവിയായിട്ട്. ഇസ് എ സിമ്പിൾ ഓഫ് ഫെർട്ടിലിറ്റി, പ്രത്യുൽപാദനത്തിന്റെ സിമ്പിളായിട്ട്, ആരോഗ്യത്തിന്റെ സിമ്പിളായിട്ട്, അതുപോലെ അരാജകത്വത്തിന്റെ സിമ്പിളായിട്ട്, അതുപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റിയുടെ സിമ്പിളായിട്ട്, മരണമില്ലാത്ത ഒരു അവസ്ഥയുടെ സിമ്പിളായിട്ട് ഒക്കെ അവനെ എപ്പോഴും കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒത്തിരിയേറെ ജനസമൂഹം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെ സർപ്പത്തെ പൊതുവെ പൈശാചികതയുടെയും ക്രൂരതയുടെയും എതിർപ്പിന്റെയും ഒക്കെ ചിഹ്നമായി കാണുകയാണ്. പാപം ജീവിയായിരിക്കാം, പക്ഷെ ആ ജീവിയെ ഈ ഒരു പ്രതീകങ്ങളിലൂടെയാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ഉൽപ്പത്തിയിൽ സമുദ്രവാളിയായും ലോക ക്രമത്തെ മാറ്റാൻ ശ്രമിക്കുന്ന സാത്താനായും ഒന്നും സർപ്പത്തെ ചിത്രീകരിക്കുന്നില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ചില കഥകളിൽ, പൗരാണിക കഥകളിൽ ഒരു സമുദ്രവ്യാളിയാണ് ദൈവത്തിനെതിരെ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സർപ്പമായിട്ടല്ല, എന്നാൽ മനുഷ്യന്റെ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായിട്ട്, മനുഷ്യനെ പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയായിട്ടാണ് ബൈബിളിൽ ദൈവത്തെ, ഈ സർപ്പത്തെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്, ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉലയ്ക്കാനായിട്ട് ഈ എങ്ങനെ ഈ ഒരു സർപ്പം വന്നു എന്നുള്ളത്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മളിങ്ങനെ അലട്ടുന്ന ഒരു ചിന്തയാണ്. അതിന് ഉത്തരമൊന്നും നമ്മൾ പൂർണ്ണമായ ഒരു ഉത്തരത്തിലേക്ക്, പൂർണ്ണമായ തൃപ്തി നൽകുന്ന ഉത്തരത്തിലേക്ക് നമുക്കാർക്കും കടന്നു വരാൻ സാധിക്കാത്ത വണ്ണം ഒരു മിസ്റ്ററി ഈ കഥയുടെ ഉള്ളിൽ, ഒരു രഹസ്യാത്മകത ഈ കഥയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ഈ സർപ്പം കടന്നു വരുന്നത്. മുന്നറിവുകൾ ഉണ്ടായിരുന്ന വായനക്കാർക്ക് സർപ്പത്തെ വേഗം തന്നെ തിരിച്ചറിയാൻ കഴിയും എന്ന വിധത്തിൽ എഴുത്തുകാരൻ നമ്മോട് പറയുകയാണ്. എന്നാൽ ആദത്തിനും ഹവയ്ക്കും അവനെ കുറിച്ചുള്ള അവഗാഹം ഒന്നും തന്നെയില്ല. ഉണ്ടെങ്കിൽ അവർ വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. യഹൂദ ജനതയിൽ സർപ്പത്തെ അവർ പിശാചിന്റെ മൂർത്ത രൂപമായി കാണുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. അത് സാവധാനമുള്ള,
വളരെ ക്രമാനുഗതമായ ഒരു ചിന്തയുടെ വളർച്ച വെളിപാട് പുസ്തകം വരെ എത്തി നിൽക്കുമ്പോഴാണ് ആ ഒരു വളർച്ച പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് സർപ്പം ഒരു പൂർണമായ പിശാചിൻ്റെ ആധിപത്യമാണ് എന്ന് യഹൂദചിന്തയിൽ നമ്മൾ കാണുന്നില്ല. മനുഷ്യനിൽ നന്മയിലേക്കുള്ള പ്രലോഭനകൻ എന്നതിന്, നന്മയിൽ നിന്നും തിന്മയിലേക്കുള്ള ഒരു പ്രലോഭകൻ എന്നതിൽ കവിഞ്ഞൊന്നും വലിയ അർത്ഥമൊന്നും യഹൂദചിന്തകന്മാർ ഈ സർപ്പത്തിൻ്റെ പ്രതീകത്തിൽ കാണുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ തിന്മയുടെ കാരണവരാണ് ഈ സർപ്പം എന്നവർ പറയുന്നില്ല. കാരണം അതൊരു സൃഷ്ടിയാണ്, അവൻ സാത്താനല്ല. പിന്നെയോ സാത്താൻ ഇവനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ്. കാനാന്യ ഐതിഹ്യങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു സമുദ്രവ്യാളിയുണ്ട്, അവരുടെ പേരാണ് ലേവിയാഥൻ അല്ലെങ്കിൽ ലോത്തൻ. അവനാണ് ലോകത്തിൽ ദൈവം ഉണ്ടാക്കുന്ന എല്ലാത്തിനും എതിരെ നിൽക്കുന്നത്. ദൈവം എവിടെയെങ്കിലും ഒരുക്കമോ ഉണ്ടാക്കുമ്പോൾ ഇവനത് പോയിട്ട് അത് അക്രമമാക്കി അക്രമമില്ലായ്മയാക്കി വരുത്തുന്നു. അങ്ങനെ എല്ലായിടത്തും ക്രമമില്ലായ്മയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു സാത്താനായിട്ട് കാനാന്യ കഥകളിൽ ഈ സർപ്പത്തെ കാണുന്നുണ്ട്. അവനെ ലേവിയാഥൻ, സമുദ്രത്തിൽ അവൻ വസിക്കുന്നു, അവനെ ലേവിയാഥൻ അല്ലെങ്കിൽ ലോഥൻ എന്നൊക്കെ വിളിക്കുന്നു. എന്നാൽ ബൈബിളിലെ ഈ സർപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടി തന്നെയാണ്. ഇവിടെ ഒരു ചോദ്യം, ദൈവത്തിന്റെ സൃഷ്ടി തന്നെ എങ്ങനെ സൃഷ്ടികളുടെ പൂർണ്ണതയായ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി പോലും ഇല്ല എന്നുള്ള മട്ടില് കഥാകാരൻ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് സർപ്പത്തിന്റെ കൗശലം. എന്തായിരുന്നു അവന്റെ കൗശലത്തിന്റെ കാരണം? എന്താണ്, എന്തുകൊണ്ടാണ് അവൻ ഈ മനുഷ്യനിൽ ഈ കൗശലം പ്രയോഗിക്കുന്നത്? റാഷി എന്ന ചിന്തകൻ, നമുക്കറിയാം വിശുദ്ധഗ്രന്ഥത്തിലെ പഴയ നിയമത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചിന്തകനായിട്ട് വ്യാഖ്യാതാവായിട്ട് ആളുകൾ കരുതുന്ന ഒരു ചിന്തകനാണ് റാഷി. റാഷി 3:15 വ്യാഖ്യാനമായിട്ട് വ്യാഖ്യാനത്തെ പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ മനുഷ്യന്റെ നഗ്നതയുമായി ബന്ധപ്പെടുത്തി കാണുന്നു. കാരണം എന്താണ്? പാപം ചെയ്തതിന് ശേഷം മനുഷ്യനെ ദൈവം എന്താണ് ചെയ്യുന്നത്? തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി അണിയിക്കുകയാണ്. അപ്പൊ ഈ നഗ്നതയിൽ ദൈവം മറയ്ക്കുന്നു. സാത്താനിൽ നിന്നൊരു പ്രൊട്ടക്ഷനായിട്ട് ദൈവം അവന് കൊടുക്കുന്നത് അവന്റെ നഗ്നത മറയ്ക്കാനുള്ള ഒരു കഴിവാണ്. അല്ലെങ്കിൽ വീണ്ടും ഇവ വല്ലാതെ സാത്താനായി പ്രലോഭിപ്പിക്കപ്പെടും എന്ന ചിന്തയാണ് രാശി പങ്കുവെക്കുന്നത്. മാത്രമല്ല രാശി അതിന് കാരണമായി പറയുന്നത് ചില കയ്യെഴുത്ത് പ്രതികളിൽ, ബൈബിളിലെ ചില കയ്യെഴുത്ത് പതിപ്പുകളിൽ, ഹീസ് ഡിസയേർഡ് ദം, അവൻ അവരെ ആഗ്രഹിച്ചു എന്നുകൂടി ഉള്ള ഒരു വചനം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവനവരെ ആഗ്രഹിച്ചു, ഹീ ഡിസയേർഡ് ദം, ആദത്തെയും അവയെയും തന്നെ സ്വന്തമാക്കാനായിട്ട് അവരാഗ്രഹിച്ചു. അപ്പൊ രണ്ടു തരത്തിലുള്ള കാര്യമാണ് രാശി പറയുന്നത്. ഒന്ന്, സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള അവരുടെ വൈവാഹിക ബന്ധത്തെ സാത്താൻ അസൂയോടെ കണ്ടു എന്നാണ് ഒരു ഒരു വ്യാഖ്യാനം പറയുന്നത്. രണ്ട്, സ്ത്രീയെ തനിക്ക് സ്വന്തമാക്കണമെന്ന് സാത്താൻ ആഗ്രഹിച്ചു അത്രേ. അതുകൊണ്ട് സ്ത്രീയെ കൊല്ലണമെന്ന് സാത്താൻ ആഗ്രഹിച്ചില്ല. സീ ഇമ്മോർട്ടൽ ആയിട്ട് സ്ത്രീ ഇമ്മോർട്ടൽ ആയിട്ടിരുന്നുള്ളടെ അവൾ പഴം കഴിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. പക്ഷേ അവനെ പ്രലോഭിപ്പിക്കുവാൻ, ഈ പഴം തിന്നാനായിട്ട് ഒരു കാരണക്കാരി ആക്കണമെന്ന് സാത്താൻ ആഗ്രഹിച്ചുള്ളൂ എന്നാണ് റാഷി തന്റെ ചിന്തയിൽ പറയുന്നത്, വ്യാഖ്യാനത്തിൽ പറയുന്നത്. റാഷിയുടെ വ്യാഖ്യാനത്തിൽ നമുക്കത് വ്യക്തമായിട്ട് വായിക്കാനും സാധിക്കും. എന്നാൽ മറ്റൊരു തരത്തിൽ അവനവരെ ആഗ്രഹിച്ചു. കാരണതാണ്, മനുഷ്യകുലത്തെ തന്റെ അടിമകളാക്കാനല്ലാതെ സാത്താന് സാത്താൻ്റെതായ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനായിട്ടോ സാത്താൻ്റെതായ ഒരു ലോകമുണ്ടാക്കാനുള്ള കഴിവില്ല. മനുഷ്യന് മാത്രമാണ് ഈ കഴിവ് ദൈവം കൊടുത്തത്, അവൻ്റെതായ ഒരു ലോകമുണ്ടാക്കാൻ. മനുഷ്യന് മനുഷ്യൻ്റെതായ ലോകമുണ്ടാക്കാൻ, ഇവൻ അവൻ്റെതായ ഒരു ആത്മീയ ലോകമുണ്ടാക്കാനായിട്ട് മനുഷ്യന് സാധിക്കും. മലാഖമാരേക്കാൾ വളരെയേറെ ഉയർന്ന ഒരു തലത്തിലേക്ക് വളരാനായിട്ട് ഈ മനുഷ്യന് സാധിക്കും. അവൻ്റെ കപ്പാസിറ്റി, അവൻ്റെ കേപ്പബിലിറ്റി, അത്രമാത്രം കഴിവുകൾ ദൈവം അവന് കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യനിലുള്ള നന്മകള് അത് സാത്താന് മനുഷ്യനെ പ്രകോപിപ്പിക്കാൻ, അല്ലെ അവന് അവന് മനുഷ്യനോട് ഒരു വിദ്വേഷം തോന്നാൻ, അസൂയ തോന്നാൻ ഒക്കെയുള്ള കാരണം അതായിട്ടാണ് നമ്മൾ പലയിടങ്ങളിലും സേജസ് നമ്മോട് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ മനുഷ്യനെ ശുശ്രൂഷിക്കണം. എന്തിനാണ് മലാഹമാരുടെ സൃഷ്ടി? അവർ ദൈവത്തെയും ശുശ്രൂഷിക്കണം. ദേ ഹാവ് ടു മിനിസ്റ്റർ ഗോഡ് ആൻഡ് ദേ ഹാവ് ടു മിനിസ്റ്റർ മാൻ. തങ്ങളെക്കാൾ താഴ്ന്നവരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഈ മനുഷ്യരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് തങ്ങൾക്ക് അഭിമതമായ, തങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായി ഒരു കൂട്ടം മലാഹമാര് കരുതിയില്ല. അവരാണ് ദൈവത്തിനെതിരെ തിരിഞ്ഞത്. ഈ മനുഷ്യന്റെ പേരിലാണ് അവർ ദൈവത്തിനെതിരെ തിരിഞ്ഞത് എന്നാണ് പല വ്യാഖ്യാതാക്കളും നമ്മോട് പറഞ്ഞു തരുന്നത്. പഴയ നിയമ വിശുദ്ധരെല്ലാം ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് തരുന്നത്. എന്തിനാണ് ദൈവത്തിനെതിരായി ഈ മലാഹമാർ നിലകൊണ്ടത്? ഒരു മൂന്നിലൊന്ന് മലാഹമാര് ലൂസിഫറിന്റെ നേതൃത്വത്തിൽ എന്തിനാണ് ദൈവത്തിനെതിരായത്? എന്തിനാണ് മനുഷ്യർക്കെതിരായത്? മനുഷ്യർക്കെതിരാകാൻ കാരണം അവർ ദൈവത്തിനെതിരായതുകൊണ്ട്. ദൈവത്തിനെതിരാകാൻ കാരണം അവൻ മനുഷ്യരെ സൃഷ്ടിച്ചു, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും കേവലം മനുഷ്യരെ സൃഷ്ടിച്ചു എന്നതാണ് അതിന് കാരണം എന്നാണ് പറയുക. അപ്പോൾ ഈ മനുഷ്യരെ ശുശ്രൂഷിക്കാനായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്തവനാണ് ഈ ലൂസിഫറിൻ്റെ കീഴിലുള്ള ഈ മലാഹമാർ. ഇനി 2:25 പറയുന്നുണ്ട്, ആദവും ഹവ്വയും നഗ്നരായിരുന്നു എങ്കിൽ അവർക്ക് ലജ്ജ തോന്നിയില്ല. കാരണം ഒന്നിലും തിന്മ കാണാനുള്ള കഴിവ് ആദത്തിനോ ഹവ്വയ്ക്കും ഇല്ലായിരുന്നു. ഒരു ദൈവത്തിന്റെ ദർശനമാണ് അവർക്കുണ്ടായിരുന്നത്. എല്ലാത്തിലും നന്മ, എവറിഥിങ് ഈസ് ഗുഡ്. എല്ലാം നന്മയായി കൊണ്ടിരുന്ന ആ മനുഷ്യനിലേക്ക് സകല നന്മയിലും തിന്മ കാണാൻ സാധ്യതയുള്ള ഒരു വിഷവിത്ത്, ഒരു വിഷം സാത്താൻ നിക്ഷേപിക്കുകയാണ്. അല്ലെങ്കിൽ സാത്താന്റെ അടിസ്ഥാനപരമായ ഗുണം എന്താണ്? ദൈവത്തിൽ പോലും തിന്മ കാണാൻ കഴിവുള്ളവനാണ് സാത്താൻ. സകല നന്മ സ്വരൂപനായിരിക്കുന്ന ദൈവത്തിൽ തിന്മ കാണുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ മുഴുവനും തിന്മയുണ്ട്, ലോകം മുഴുവനും തിന്മയാണ് എന്ന ചിന്ത സൂക്ഷിക്കാനും ആ തിന്മയാണ് നന്മ എന്ന് കരുതുവാനും ഉള്ള കഴിവുള്ളവനാണ് ഈ സാത്താൻ. ആ സാത്താനാണ് ഈ തിന്മയിലേക്കുള്ള സകല നന്മകളിലും തിന്മ കാണാനുള്ള ഒരു ഇൻക്ലിനേഷൻ. ചില കുറിച്ച് പറയാമല്ലേ, എന്ത് കണ്ടാലും അവര് സിനിക്കായിട്ട് ചിന്തിക്കുന്നു, എന്ത് കണ്ടാലും അവരതിനെ വിമർശിക്കുന്നു. യേശോദനയും പറയുന്നുണ്ട്, യോഹന്നാൻ ഇതാ ഒരു താപസനായിട്ട് വന്നു, ഭക്ഷിക്കാതെയും പാലം ചെയ്യാതെയും വന്നു. അപ്പോൾ അവനെ പിശാചുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ വന്നപ്പോഴോ ക്രിസ്തു വന്നപ്പോഴോ, ക്രിസ്തു പറയുന്നു ഞാൻ ഭക്ഷിക്കുന്നവനും പാലം ചെയ്യുന്നവനോ എന്നു. അപ്പോൾ പറയാണ് ഇതാ മദ്യപനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും തോഴനുമായിട്ട് ഒരുത്തം വന്നിരിക്കുന്നു. എന്തിലും തിന്മ കാണാനുള്ള ഈ വൈഭവം അത് സാത്താൻ മനുഷ്യന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ തീരുമാനിക്കുന്നു. ആ സാത്താന്റെ തീരുമാനം എന്താണ്? മനുഷ്യൻ തന്നെ പോലെ ചിന്തിക്കണം. തന്നെ പോലെ ചിന്തിക്കാനുള്ള ഒരു ചിന്തയാണ് സാത്താൻ ഈ മനുഷ്യനിലേക്ക് കൊണ്ടുവന്നിരുന്നത്. നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള ത്വര വേണ്ട എന്ന് ദൈവം തൻ്റെ കൽപ്പനയിലൂടെ, ഈ പഴം തിന്നരുത് എന്ന കൽപ്പനയിലൂടെ നൽകിയിരിക്കുന്നു. അതാണ് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ഒരു ത്വര വേണ്ട. നീ ഇപ്പോൾ കാണുന്നത് പോലെല്ലാം നന്മയായി കണ്ടാൽ മതി. കാരണം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. എന്നാൽ ഈ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ത്വര നിന്നിൽ വന്നാൽ അന്നേ ദിവസം തന്നെ നീ ആ നന്മയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകാം. അല്ലെങ്കിൽ നീ മരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നീ മാറിപ്പോകേണ്ടി വരും എന്നാണ് ദൈവം കൊടുക്കുന്ന ആ കൽപ്പന. അത് കൽപ്പനയായിട്ട് തന്നെ കൊടുക്കുകയാണ് ദൈവം. എന്നാൽ നന്മയും തിന്മയും തിരിച്ചറിയണം, എന്നിട്ട് ആകർഷകമായി തിന്മയെ കാണണം എന്ന് പഠിപ്പിക്കാനാണ് സാത്താൻ അവന്റെ അരികിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവളെ സമീപിക്കുന്നത്. അതാണ് സർപ്പം തന്റെ കൗശലത്തിലൂടെ നിർവഹിച്ചെടുത്ത വലിയ ഒരു കാര്യം.
നന്മയെയും തിന്മയെയും കാണുക, എന്നിട്ട് തിന്മയെ ആകർഷകമായി കാണുക, നന്മയെ ത്യജിക്കപ്പെടേണ്ട ഒന്നായിട്ട് മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കേണ്ട കാര്യമില്ല. കാരണം നന്മയിലെപ്പോഴും വേദനയും സങ്കടങ്ങളും അധ്വാനങ്ങളും ഒക്കെ ഉണ്ട്. മറ്റത് അധ്വാനമില്ലാതെ, സങ്കടങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്ന് പറയുകയാണ് ഈ തിന്മ ഇവിടെ വശം ചേർന്ന് തിന്മയെ നന്മയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സാത്താൻ ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഈ കഥയിൽ സാത്താന്റെ റോൾ വളരെ നിർണായകമാണ് എന്ന് നമുക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മനുഷ്യന് ലഭിച്ചിട്ടുള്ളതായ സകല സൗഭാഗ്യങ്ങളും ഇല്ലാതാക്കുമ്പോൾ സാത്താൻ ഉണ്ടാകുന്ന ഒരു ഗൂഢമായ ഒരു ആനന്ദമുണ്ട്. ഈ ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്, ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ കൂട്ടുകെട്ടിലാണ് മനുഷ്യന്റെ ആനന്ദം കിടക്കുന്നത്. എന്നാൽ സാത്താൻ ആരാധിക്കുന്നത് ദൈവം സൃഷ്ടിച്ച സകല നന്മകളെയും തച്ചുടച്ചുകൊണ്ടാണ്. അങ്ങനെ സകല നന്മകളെയും തച്ചുടയ്ക്കുക, മനുഷ്യന് കിട്ടിയ നന്മകളെയും അവൻ ഉടച്ചു കളയുന്നത് കാണാൻ ആനന്ദിക്കുന്ന ഒരു സർപ്പത്തിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ കാഴ്ചപ്പാട് ഇവിടെ കൊണ്ടുവരാൻ സർപ്പം ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഈ മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട മാനക്കോയുടെ അടുത്താണല്ലോ ഇവന്റെ ജന്മം തന്നെ. അപ്പോൾ സർപ്പന്റ് അല്ലെങ്കിൽ സർപ്പം മനുഷ്യകുലത്തിലേക്ക് തിന്മയെ കടത്തിക്കൊണ്ടുവരാൻ പോകുന്ന എല്ലാ ജടികമായ ആസക്തികളുടെയും എല്ലാ തിന്മകളുടെയും വിത്താണ് കൊണ്ടുവന്നത് എന്നാണ് സേജസ് പറയുന്നത്. പിന്നീട് കരാൻ പോകുന്ന, ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്ന സകല തിന്മകളുടെയും വളരെ പ്രത്യേകിച്ച് ജഡികമായ ആസക്തികളുടെയും ജഡത്തിന്റെ ദുരാശകളുടെയും ശരീരത്തിലേക്ക്, ശരീരം ഒന്നും നന്മയല്ല എന്ന് ഈശോയെക്കൊണ്ട് പറയത്തക്ക രീതിയിൽ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് ഈശോയെക്കൊണ്ട് പറയത്തക്ക രീതിയിൽ ഈ ശരീരത്തിലേക്ക് അതിൻ്റെ എല്ലാ തിന്മകളും കൊത്തി നിറയ്ക്കുന്ന ഒരനുഭവത്തിലേക്കാണ് ഈ സാത്താൻ വരുന്നത്. സാത്താന്റെ വിഷം അവരുടെ ആ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലർ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ. അത് മാത്ര മാറ്റിക്കളയേണ്ട ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ മനസ്സിലാക്കരുത്. സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം മനുഷ്യൻ വളരെ നല്ലവനായിട്ടാണ് ജനിക്കുന്നത്, വളരെ നന്നായിട്ട് എത്രയും നിഷ്കളങ്കരായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. എന്നാൽ ഒരു കൗമാരപ്രായം എത്തുമ്പോഴേക്കും ഈ മനുഷ്യ ശിശു എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് വരുന്നുണ്ട്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക, എല്ലാത്തിനെയും എതിർക്കുക, അങ്ങനെ സകലതിനെയും എതിർക്കാനുള്ള ഒരു പ്രവണത മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയിൽ നിന്നും പക്വതയിലേക്കുള്ള ഒരു വളർച്ച എന്നൊക്കെയാണ് അതിനെ ആളുകൾ വിളിക്കുന്നത്. മനുഷ്യകുലത്തിന്റെ നിഷ്കളങ്കതയിൽ നിന്നും മനുഷ്യന്റെ പക്വതയിലേക്കുള്ള വളർച്ച, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾക്ക് ഉത്തരം പറയാനുള്ള, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്കുള്ള ഒരു വളർച്ചയാണ് ഇത് എന്നുകൂടെ കാണണം എന്നൊരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ നമ്മൾ പലയിടത്തും വായിക്കുന്നു. ഇനി ചില പറയുന്നത് എങ്ങനെയാണ്, ദൈവം തന്നെയാണ് ഈ സർപ്പത്തെ പറഞ്ഞയച്ചത്. കാരണം മനുഷ്യനിങ്ങനെ എല്ലാം പറയുന്നത് പോലെ, ദൈവം പറയുന്ന പോലെ അനുസരിക്കുന്ന ഒരു നായയുടെ സ്വഭാവമുള്ള ഒരു ഒബീഡിയന്റ് ഡോഗ് ആയിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിരുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ നന്മയും തിന്മയും എല്ലാം തിരിച്ചറിഞ്ഞ് നന്മയെ സ്നേഹിക്കുന്നവനാകണം. അതാണ് ദൈവത്തിന് പ്രീതികരമായ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാനസികവും ആത്മീയവും ശാരീരികവും ആയിട്ടുള്ള വളർച്ചയിൽ, അവന്റെ കൗമാര യൗവന കാലത്തിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ, അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ നന്മകൾ തിരിച്ചറിഞ്ഞ്, ദൈവത്തിനായിട്ടൊരു ഫണ്ടമെന്റൽ ഓപ്ഷൻ അവൻ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് യേശു കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു 12 വയസ്സായപ്പോൾ ബാർ മിത്സ്വ ആകുന്നു, അല്ലെങ്കിൽ ഉടമ്പടിയുടെ മകനാകുന്നു, അവന്റെ പരീക്ഷകളെല്ലാം പാസ്സാകുന്നു, ഉടമ്പടിയുടെ പുസ്തകങ്ങളെല്ലാം പഠിക്കുന്നു, തോറ പഠിക്കുന്നു, സംഗീതങ്ങളൊക്കെ പഠിക്കുന്നു, അതിനുശേഷമുള്ള പരീക്ഷകളെല്ലാം പാസ്സാകുന്നതാണ് 12 വയസ്സിൽ ലഭിക്കുന്ന ബാലന് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ മാതാപിതാക്കന്മാരിൽ നിന്ന് വിട്ടുപോകുന്നു.
അവനവൻ്റെതായ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി അച്ഛൻ്റെയും അമ്മയുടെ എല്ലാം ആ എന്താണ് വളർത്തലിൽ അവരുടെ തീരുമാനങ്ങളിൽ നിൽക്കേണ്ടവനല്ല ഞാൻ. എനിക്ക് എൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എൻ്റെതായ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട പ്രായമായി, പക്വതയുള്ളവനായി എന്ന് യേശുവിക്ക് തന്നെ തോന്നുന്ന ഒരു ചിന്തയിൽ, ആ ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്താപഥത്തിൽ നിന്നുകൊണ്ട് ഈശോ ദേവാലയത്തിൽ തന്നെ ആ വേദശാസ്ത്രികളുടെ കൂടെ ആ വചന ദൈവവചന പഠന കേന്ദ്രങ്ങളിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കുകയും അവരോട് സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും അങ്ങനെ ദൈവഭവനത്തിലാകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ഓരോ മനുഷ്യന്റെയും വളർച്ചയും സംഭവിക്കേണ്ടത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദേവാലയ പരിസരങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. കാണാതെ പോയവരെ നമുക്കൊരിക്കലും ദേവാലയ പരിസരങ്ങളിൽ വെച്ച് കണ്ടെത്താൻ പറ്റുന്നില്ല. അവരുടെ ദേവാലയ പരിസരങ്ങളിൽ നിന്നും അങ്ങ് വിദൂരങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാണ് ആദികഥയിൽ സംഭവിച്ചത്. മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു ത്വരയുണ്ടാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് അവന് ലജ്ജ ഉണ്ടാക്കുന്നു. അതുവരെ ഇല്ലായിരുന്ന ലജ്ജ അവനെ കടന്നു വരികയാണ്. ഇതാണ് സാത്താൻ അവനുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായ ഒരു സംഭവം. സാത്താനുമായി ബന്ധമുണ്ടായപ്പോൾ മനുഷ്യനിൽ അവന്റെ മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ലജ്ജയാകുന്നു. അവന്റെ ഗുരുഫുതന്മാരെടുത്ത് അവൻ ലജ്ജയാകുന്നു. അവന്റെ അധികാരികളെടുത്ത് ലജ്ജയാകും. അവരൊക്കെ വെറുക്കപ്പെടേണ്ടവരാണെന്നും അവരെല്ലാം ഒളിച്ചു ജീവിക്കണമെന്ന ഒരു ചിന്തയിലേക്ക് അവരുടെ കൗമാര പ്രായത്തിലേക്ക് വരുമ്പോൾ കടന്നു പോകുന്നത് ഈ തിന്മ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വഴിയായിട്ടാണ്. ഇതാണ് ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ അനുഭവ തലങ്ങളും ഈ ഒരു ചിന്താധാരകളുമെല്ലാം ഈ സർപ്പത്തിന്റെ കൗശലത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്കതിൻ്റെ കൂടുതലായിട്ട് ദൈവശാസ്ത്ര വശത്തേക്കും ഒക്കെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നോടുകൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഈ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്നെ സഹായിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കുറയുമ്പോൾ അതിൻ്റെതായ തടസ്സങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.